എല്ലാവർക്കും ടി ജെ വ്ലോഗിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് ഗലീലി കടലിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളുമാണ്. പിന്നെ ഒരു കാര്യം, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്ത് കൂട്ടുകാരിലേക്കും എത്തിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. കൊറോണയുടെ വരവിന് ശേഷം ആദ്യമായാണ് ഞാൻ പുറത്തിറങ്ങുന്നത്. ഇതിനു മുമ്പ് ഞാൻ കയാക്കിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, കാണാത്തവർ ഒന്ന് കാണണേ. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ഗലീലി കടലിലെ ബോട്ടിങ്ങിനായാണ്. ഈ കാണുന്നതാണ് ഗലീലി കടൽ. ഇസ്രായേലിലെ ഒരു ശുദ്ധജല തടാകമാണിത്. ഗലീലി കടലിന് സീ ഓഫ് കിന്നെരെത്ത്, സീ ഓഫ് തിബേരിയാസ് എന്നും അറിയപ്പെടുന്നു. ജോർദാനും സിറിയയുമാണ് ഇതിൻ്റെ അതിർത്തി രാജ്യങ്ങൾ. ലോകത്തിലെ രണ്ടാമത്തെ ഏറ്റവും താഴ്ന്ന തടാകമാണിത്, ചാവുകടലിന് ശേഷമുള്ളത്. ചാവുകടൽ ഉപ്പുവെള്ളമാണ്. ഇതിന് ഏകദേശം 53 കിലോമീറ്റർ ചുറ്റളവും 21 കിലോമീറ്റർ നീളവും 13 കിലോമീറ്റർ വീതിയുമാണ് ഉള്ളത്. ഇതിൻ്റെ പരമാവധി ആഴം 43 മീറ്ററാണ്. സമുദ്രനിരപ്പിൽ നിന്നും 215 മീറ്റർ താഴ്ന്നാണ് ഈ തടാകം സ്ഥിതി ചെയ്യുന്നത്. ഒന്നാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ ഗലീലി കടൽ വ്യാപകമായി അറിയപ്പെട്ടു തുടങ്ങി. രണ്ടാമത്തെ റോമൻ ചക്രവർത്തിയായ തിബേരിയസിൻ്റെ ബഹുമാനാർത്ഥം ഈ കടലിന് തിബേരിയസ് എന്നുകൂടി പേര് വന്നു. യേശു തൻ്റെ 12 ശിഷ്യന്മാരിൽ 4 ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നത് ഈ കടൽ തീരത്ത് നിന്നാണ്. പത്രോസ്, അന്ത്രിയോസ്, സെബദിപുത്രന്മാരായ യാക്കോബിനെയും സഹോദരൻ യോഹനാനെയും തിരഞ്ഞെടുത്തത് ഇവിടെ വച്ചാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 4:18 ഇതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം ഇവിടം വളരെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു വിശുദ്ധ സ്ഥലമാണ്. യേശു ക്രിസ്തുവിൻ്റെ അത്ഭുത പ്രവൃത്തികൾ കൂടുതൽ നടന്ന സ്ഥലമാണ് ഇവിടം. വെള്ളത്തിന് മുകളിൽ നടന്നതും കൊടുങ്കാറ്റിനെ ശമിപ്പിക്കുന്നതും ശിഷ്യന്മാരുടെ അത്ഭുതകരമായ മീൻപിടുത്തവും കൂടാതെ 5 അപ്പം കൊണ്ട് 5000 പേർക്ക് ഭക്ഷണം കൊടുത്തതും എല്ലാം നടന്ന സ്ഥലമാണിത്. ഇവിടെ വരാനും കാണാനുമൊക്കെ സാധിച്ചത് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമായി ഞാൻ കാണുന്നു.
ഉള്ളതിനായി കണ്ട എല്ലാവർക്കും നന്ദി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.